രാത്രിയിൽ അടുത്തു വരുമ്പോൾ ദുർഗന്ധമാണ് ഭർത്താവ് എന്താണ് പുകവലിക്കുന്ന ശീലമുള്ള ആള് കൂടിയാണ് പേരൂടെ പറയാൻ പറ്റൂല അതുകൊണ്ട് അത് വേണ്ട പോലെ അള്ളാഹുറ സുബാനുഭവത്താലെ ഭംഗിയാക്കി തരട്ടെത്താ ഭർതി അള്ളാൻ്റെ മുമ്പിൽ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ ഭാര്യ വന്നിട്ട് പറഞ്ഞു ഖത്താബ് അറിയാലോട് പ്രിയപ്പെട്ടവരെ ഞങ്ങളോട് മൈലാഞ്ചി ഇടാൻ പറയുന്നു ഞങ്ങളോട് ഒരുങ്ങാൻ പറയുന്നു ഭർത്താവിന്റെ മുമ്പിൽ വൃത്തിയായി ശുദ്ധിയായി ചെല്ലാം ഒക്കെ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഈ സാധനത്തിനെ കണ്ടോ എന്റെ ഭർത്താവാണ് നോക്കുമ്പോഴുണ്ട് റബ്ബേ ചില ആളുകൾ മുടിയൊക്കെ വളർത്തുന്നുണ്ടാവില്ല വല്ലാത്ത കോലത്തിലാണ് വളർത്തിയിടുക മുമ്പിലും ബാക്കിലും എങ്ങനെയാണെന്ന് അവർക്ക് തന്നെ അറിയില്ല ചിലപ്പോ വക്കിയോൾ കൂന പോലെ ഉണ്ടാവും ചിലപ്പോ പൈനാപ്പിളിന്റെ ഞെട്ട് പോലെ ഉണ്ടാവും അങ്ങനെ പല സൈസിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ടാവും അതൊക്കെ അങ്ങനെ പല പ്രാന്താണ് പല അങ്ങനെ തോന്നും അപ്പൊ ഇയാളൊരു പ്രത്യേക കോലത്തിൽ ഇങ്ങനെ ഇരിക്കാണ് കുളിക്കൂല നഖം ില്ല മുടി വെട്ടില്ല ഒതുക്കില്ല വൃത്തിയാക്കില്ല ഒന്നുമില്ല ആ മനുഷ്യന് സമയം കൊടുത്തു എത്ര ടൈമിനകത്ത് കുളിച്ച് വൃത്തിയായി മുടിയൊക്കെ ചീകി ഒതുക്കി വെച്ച് ഇവിടെ വന്നില്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനമാക്കും എന്നൊരു വാക്ക് പറയേണ്ട താമസം അമർ ഉൽഖത്താന്റെ മുമ്പി നാമനുഷ്യൻ ഓടി കൊറേ സമയം കഴിഞ്ഞപ്പോ അങ്ങനെ വരുന്നുണ്ട് പുതിയ കനവുകൾ കൊരുത്ത് മഹർമലെടുത്ത് മധു മതിയാ മൈ മങ്കക്കിളങ്ങുവാൻ മണവാളനിത വരുന്നേ നേരത്തെ വന്നത് നേരത്തെ വന്നത് ഈ കോലത്തിലല്ല ഇപ്പൊ കണ്ട ഒപ്പനപ്പാട്ട് പാടിപ്പോ ആ കോലത്തിൽ ഒരുങ്ങി ചവഞ്ഞ് വൃത്തിയായി ശുദ്ധിയെ വരിക എന്ത് ആ വീട്ടുകാർക്ക് നമ്മൾ ശ്രദ്ധിക്കണ്ടേ ശ്രദ്ധിക്കണ്ടേ സിഗരറ്റ് വലിക്കും കൃത്യമായിട്ട് വലിക്കുന്ന ആളാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരെണ്ണം വലിച്ചിട്ട് കിടക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗന്ധം ഇഷ്ടപ്പെടാത്ത ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അയാൾ ബെഡിലേക്ക് വന്ന് കിടക്കുമ്പോൾ എത്രയോ വേദന പ്രിയപ്പെട്ട ഭാര്യ അനുഭവിക്കുന്നുണ്ട് മാനസികമായി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരങ്ങൾ പെണ്ണ് മാത്രം എപ്പോഴും കുളിച്ചും വൃത്തിയായും ശുദ്ധിയായും മണവറയിലേക്ക് വരണം എന്ന് പറയുന്നതിലല്ല കാര്യം നമ്മൾ അവിടെ വളരെ വൃത്തിയായി നമ്മുടെ കിടക്കറയാണ് നമ്മുടെ കിടക്കയാണ് ഇനി പെണ്ണില്ല നമ്മൾ ഒറ്റക്കാണ് രാത്രി ഉറങ്ങുന്നത് പെണ്ണ് പെണ്ണിന്റെ വീട്ടിലാണ് എന്നാൽ പോലും ഉറക്കത്തിനൊരു വൃത്തിയും ശുദ്ധിയും എപ്പോഴും ആ രീതിയിലൂടെ നാം അത് ശ്രദ്ധിച്ച് ശൈലിയാക്കി മാറ്റിയാൽ പിന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവൂല അള്ളാഹു താലെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരിയുടെ കുടുംബജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ ആമീൻ ആമീൻ ആമീൻ